Can you guess? Wait, wait, wait. Before that, നമുക്ക് ഒരു കടങ്കഥ ആയാലോ? റിഡിൽസ് ഇഷ്ടമാണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കാം കേട്ടോ, ഉത്തരം അറിയുന്നവര് വീട്ടിലിരുന്ന് പറയണേ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ടുള്ളതാ. ഓക്കെ, എന്താണ് ഇത്? നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് നിങ്ങളെക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ള ആൾക്കാരാണ്. മനസ്സിലായോ? This thing is your own thing, but mostly it is used by others. എന്താ അത്? കുറച്ചു പേർക്കൊക്കെ ആൻസർ കിട്ടിയില്ലേ? Yes, it's our name. നമ്മുടെ പേരാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ പേര് ഉപയോഗിക്കുന്ന മറ്റുള്ളവരല്ലേ? ഇപ്പൊ വീട്ടിൽ തന്നെ നിങ്ങളുടെ അമ്മമാര് എത്ര പ്രാവശ്യം നിങ്ങളുടെ പേര് വിളിക്കുന്നുണ്ടാവും അല്ലേ? ഓ, അത് പറഞ്ഞപ്പോഴാ ഞാൻ എന്റെ പേര് പറഞ്ഞില്ല അല്ലേ? ഐ ആം ശ്രുതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വർഷം നമ്മൾ ഒരു പുതിയ കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. എന്താ അത്? അതൊരു ഭാഷയാണ്. എന്തൊക്കെ ഭാഷ അറിയാം നിങ്ങൾക്ക്? അതെ, നമ്മുടെ മാതൃഭാഷയായ മദർ ടങ് ആയ മലയാളം അറിയാം അല്ലേ? പിന്നെ യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേര് സംസാരിക്കുന്ന ലാംഗ്വേജ് ആയ ഇംഗ്ലീഷ് അറിയാം. കുറെ പേർക്ക് തമിഴ് അറിയാം അല്ലേ? ഇത് നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ആണ്, നമ്മുടെ രാഷ്ട്രഭാഷയാണ്. ഇപ്പൊ കുറച്ചു പേർക്കൊക്കെ മനസ്സിലായി എന്താണെന്ന്. മനസ്സിലായില്ലേ ഏതാ ഭാഷ? യെസ്, അത് ഹിന്ദിയാണ്. എല്ലാവർക്കും ഇഷ്ടമാണോ ഹിന്ദി? കുറച്ചു പേർക്കൊക്കെ ഹിന്ദി അറിയാന്ന് എനിക്കറിയാം, കാരണം നിങ്ങൾ മൂവീസും കാർട്ടൂൺസും ഒക്കെ കാണുന്നവരായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ഈ വർഷം നമ്മള് ഇതെങ്ങനെയാ എഴുതുക, എങ്ങനെയാ പറയുക എന്നൊക്കെ പഠിക്കാം അല്ലേ? എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കാം. ഓക്കെ, എങ്ങനെയാ എഴുതുക നമുക്ക് നോക്കണ്ടേ? മലയാളം പോലെ തന്നെ ഹിന്ദിയും വളരെ എളുപ്പമാണ്. മലയാളം നമുക്കറിയാലോ, സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഒക്കെ അടങ്ങിയ അക്ഷരമാല ഉണ്ടല്ലേ നമുക്ക്. അതുപോലെ ഹിന്ദിയിലും ഉണ്ട് വർണ്ണമാല, സ്വരാക്ഷർ ഓർ വ്യഞ്ജനാക്ഷർ. ഇതില് മലയാളവും ഹിന്ദിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, എഴുതുന്ന രീതിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഉച്ചരിക്കുന്നതൊക്കെ ഒരുപോലെയാ, പ്രൊനൗൺസിയേഷൻ ഒക്കെ ഒരുപോലെയാ. ചെറിയ വ്യത്യാസങ്ങൾ വരുന്നിടത്ത് ടീച്ചർ എന്താണോ പറഞ്ഞുതരും. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താ? സ്വരാക്ഷരങ്ങൾ എങ്ങനെ എഴുതുന്നതെന്ന് അറിയണ്ടേ? മലയാളത്തില് ആ എങ്ങനെ എഴുതുക? അതെ, അങ്ങനെയാണെങ്കിൽ ഹിന്ദിയിൽ ആ എങ്ങനെ എഴുതുക നമുക്ക് നോക്കാം അല്ലേ? മലയാളത്തില് എല്ലാവർക്കും അറിയാം, എന്നാലും ടീച്ചറോടെ കാണിക്കാം കേട്ടോ. അപ്പൊ ഹിന്ദിയിൽ ആന്ന് എങ്ങനെ എഴുതും നോക്കിയാലോ? മലയാളത്തില് ഈ എങ്ങനെ എഴുതുക? ഹിന്ദിയിൽ എങ്ങനെ എഴുതാന്ന് അറിയണ്ടേ? യെസ്, നോക്കാട്ടോ. ഛോട്ടി ഈസി എം ഡി ഇ. മലയാളത്തിൽ ഈ എങ്ങനെ എഴുതുക? ഇങ്ങനെ. അപ്പൊ ഹിന്ദിയിൽ എങ്ങനെ എഴുതുക? ബഡി ഈസി ഇ. കുറച്ചുകൂടെ എളുപ്പാ, നോക്കാം അതെങ്ങനെയാന്ന്. എങ്ങനെയാ എഴുതുക?
ദേ നോക്കി, മലയാളം എല്ലാവർക്കും അറിയാലേ, ഹിന്ദിയിൽ എഴുതാനും എളുപ്പാ. അപ്പൊ നമ്മള് ഇന്ന് എന്തൊക്കെ പഠിച്ചു? ആ അല്ലേ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? മലയാളത്തില് അ, ഹിന്ദിയില് അ, മലയാളത്തില് ആ, ഹിന്ദിയില് ആ, അങ്ങനെ ഊ വരെ എഴുതി പഠിക്കണം. ഓക്കെ, എഴുതി പഠിച്ചിട്ട് എനിക്ക് അയച്ചു തരണം. അയച്ചു തരുമല്ലോ. അപ്പൊ അടുത്ത ദിവസം കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.